ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഡിഷാണ്, കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കരിമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കത്തികൊണ്ട് നന്നായിട്ട് വരഞ്ഞ് കൊടുത്തതാണ്. അങ്ങനെ എടുത്തു വെച്ച മൂന്നെണ്ണമാണിത്. അപ്പം ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കൊരു അരമുറി ചെറുനാരങ്ങ കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം കൈക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവാണെങ്കിൽ 1 ടീസ്പൂണോ എത്ര വെള്ളം വേണമെന്ന് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്ത മസാല നമുക്ക് ഇനി മീനിലോട്ട് പൊരട്ടി കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഓരോ മീനായിട്ട് എടുത്തിട്ട് അതിനെ വരഞ്ഞതിന് ഉള്ളതിലും പുറത്തും എല്ലായിടത്തും ഒരു തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ മീനും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഒന്നും തേച്ച് കൊടുത്തിട്ടില്ല. അത് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെക്കാം. ഇനി ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഓരോ മീനും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ആയതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് കൂടുതൽ ഫ്രൈ ആവണ്ട, ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതി. പിന്നെ നമുക്കിത് ബാക്കി മസാലയിൽ അതിൻ്റെ ഇടയിൽ പൊതിഞ്ഞിട്ട് ഒന്നും കൂടെ വേവാനുള്ളതാണല്ലോ. അതുകൊണ്ട് ഒരു ഹാഫ് ഫ്രൈ ആക്കിയിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ഇപ്പം നമ്മുടെ കരിമീൻ ഒരു ഹാഫ് ഫ്രൈ ആയി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോര നന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണ് നോക്കാം. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിനായിട്ട് ഞാനൊരു സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ അതുപോലെ ഒരു വലിയ തക്കാളി, ഇതാണ് ഇതിലേക്കുള്ളത്. നമുക്ക് ഈ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ നമുക്ക് ആദ്യം കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം.
നമ്മൾ മീൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടതാണ്. അതുകൊണ്ട് ഇത് മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട, ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി ഇതിൽ കണ്ടിട്ട് നന്നായിട്ട് വേവണം കേട്ടോ. ഈ ഉള്ളിയും തക്കാളിയും ഇതെല്ലാം കണ്ടിട്ട് നന്നായിട്ട് വെന്തിട്ട് നല്ലൊരു വേവായതിനു ശേഷം മാത്രം നമുക്കത് വാങ്ങി വെച്ചാൽ മതി. എങ്കിൽ നമ്മൾ അത് വാൻഡിലി വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ട് എടുത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ മീൻ പൊള്ളിച്ചെടുക്കാനുള്ള മസാല ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വാഴൻ്റെ ഇല ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ വാഴൻ്റെ ഇല കട്ട് ചെയ്ത് വെച്ചതാണിത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇതിൽനിന്നാണ് നമുക്ക് മസാലയും കരിമീനും എല്ലാം ഒരുമിച്ച് പൊതിഞ്ഞ് നമുക്ക് പൊള്ളിച്ചെടുക്കാനുള്ളത്. പിന്നെ വാഴൻ്റെ ഇല കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ അലുമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഞാൻ സെൻറ്ററിൽ ഞാൻ കുറച്ച് മസാല തേച്ച് കൊടുത്തു. അതിന് മേലെ നമുക്ക് മീൻ വെച്ച് കൊടുക്കണം. പിന്നെ അതിന് മുകളിൽ കുറച്ചും കൂടെ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇത് നല്ലോണം പൊതിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു വാഴേൻ്റെ നാര് കൊണ്ട് തന്നെ നല്ലോണം ചുറ്റി കെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ പൊതിഞ്ഞെടുത്തത് നമുക്കിനി പാനിൽ വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെക്കാം. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്കതിലേക്ക് വെച്ചിട്ട് ഓരോ ഭാഗവും തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് തീയൊന്ന് കുറച്ച് കുറച്ച് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അതിൻ്റെ അടിത്തെ ഇലഭാഗം കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ നമുക്ക് തീ കുറച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു ഭാഗം അത്യാവശ്യമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറ്റേ ഇതും നമുക്കിങ്ങനെ രണ്ടും നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇതേമാതിരി തീ കുറഞ്ഞതിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കരിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിനായിട്ട് നമുക്ക് തുറന്ന് കൊടുക്കാം. ഇതിൻ്റെ വായൻ്റെ നാര് കൊണ്ട് കെട്ടി വെച്ച് തരുന്നത് അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. എന്താണ് അവസ്ഥ നോക്കാമല്ലോ അല്ലേ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മുള്ളുന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മീനും അതിൻ്റെ മസാലയും എല്ലാം വാഴൻ്റെ ഇലയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ളൊരു നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നല്ലൊരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.